വെൽക്കം ടു ലാൽസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഗരം മസാല എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. നമുക്ക് വേണ്ടുന്നത് ആദ്യം ഈ ഹോൾ സ്പൈസസ് എല്ലാം തന്നെ പ്രത്യേകം പ്രത്യേകം കഴുകിയെടുത്ത് സൺലൈറ്റ് വെച്ചിട്ട് ഉണക്കി വൃത്തിയാക്കി വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പം ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. ഞാൻ സാധനങ്ങൾ ഓരോന്ന് പരിചയപ്പെടുത്താം. ഈ ഏലയ്ക്ക ഏകദേശം 15 ഗ്രാമോളം ഉണ്ട്. ഇതിന്റെ കളർ കണ്ടു, നല്ല പച്ച കളറായിരുന്നു. നന്നായിട്ടൊന്ന് കഴുകി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ പരുവായി. അടുത്തത് തക്കോലമാണ്, ഏകദേശം അത്രയും തന്നെ ഗ്രാം തന്നെ എടുത്ത് 15 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഗരം മസാലയിലെ പ്രധാന ഐറ്റമായ പെരുംജീരകം, അതും നല്ല പച്ച കളറായിരുന്നു. കഴുകിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ കളറായി. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് ഉണക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു 40 ഗ്രാം. അതുപോലെ തന്നെ കറുവപ്പട്ടയും ഒരു 40 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പുവാണ് ഒരു 30 ഗ്രാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളക്, അത് ഏകദേശം ഒരു 30 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് ജാതിപുത്ര്, അതായത് ജാതിയുടെ തോടാണ്, അതൊരു 5 ഗ്രാം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ. ഇത് ചെറിയ ജീരകമാണ്, ഒരു 5 ഗ്രാം, ഒരു ടീസ്പൂൺ. നാട്ടിൽ നിന്നൊക്കെ മസാലയുടെ പാക്കറ്റ് മേടിക്കുമ്പോൾ, പൗഡർ മസാല ഹോട്ട് സ്പൈസസിൻ്റെ ഒരു പാക്കറ്റ് മേടിക്കുമ്പോൾ അതിനകത്ത് കാണുന്നൊരു സാധനം, ചെറിയൊരു സാധനം കസ്കസ് എന്നാണ് അവർ പറയുന്നത്. ഇതെന്തിനാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു ഫ്ലേവറാണ് മസാലയ്ക്ക് നൽകുന്നത്. അതൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ കൊത്തമല്ലി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന സാധനമാണ്. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാരണം പല വലിപ്പത്തിലുള്ളതും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ തീയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന നേരം, കരിഞ്ഞു പോകരുത്, മൂത്തും പോകരുത്, അങ്ങനെ ആക്കിയെടുക്കാം നമുക്കിത്. ഇവിടെ നമ്മുടെ ഏലയ്ക്ക മൂത്ത് കഴിഞ്ഞു, കറുവപ്പട്ട ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഗ്രാമ്പു ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്, എല്ലാം തന്നെ അങ്ങനെ ചെറിയ തീയിലിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി കുരുമുളക്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് തക്കോല ഇട്ട് കൊടുക്കാം. ഒരേ പാകമുള്ളതാണ്, ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് പെരുംജീരകം, അതുപോലെ മല്ലി എന്ന് ചുടക്കി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം, കസ്കസ്, ജാതിയുടെ തോട് ജാതിപത്ര, പിന്നെ ഒരു പിഞ്ച് അയമോദകം. ഒരു ഫ്ലേവറാണത്. ഇതൊക്കെ റോസ്റ്റായി വരുമ്പോൾ തന്നെ നല്ല ഒരു ഖുഷ്ബുവാണ് ഇങ്ങനെ കയറി വരുന്നത്. വാവ്, ഈ ജീരകമൊക്കെ ചേർത്തുകൊണ്ട് ഒരു ചെറിയ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കൂടെ നമുക്ക് കിട്ടും. ഭയങ്കര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ നമുക്ക് ഈ ഒരു മസാല ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 200 ഗ്രാമോളം ഉണ്ട്, അടുത്തൊരു 6 മാസത്തേക്ക് നമുക്ക് അര സ്പൂൺ വെച്ചിട്ടാൽ മതി. അതിന് ചിക്കനാണേലും ബീഫാണേലും ലാമ്പാണെങ്കിലും അതുപോലെ ഗരം മസാല ചേർക്കേണ്ട എന്ത് സാധനം നമ്മൾ ഉണ്ടാക്കിയാലും ഇതൊരു ശക്കലം, ഒരു അര സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 സ്പൂൺ ഈ അനുപാതത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഏത് കറിക്കും അതിൻ്റെതായ ടേസ്റ്റ്. പ്രത്യേകിച്ചും ബീഫൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് ഒരല്പം കൂടെ കൂടുതലിട്ട് കൊടുക്കാം, നല്ല സുഗന്ധമായിരിക്കും, അടിപൊളിയായിരിക്കും. ഇപ്പം എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ കറുവപ്പട്ടയൊക്കെ ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് ഒടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കുന്നതുവരെ, തണുത്തെങ്കിലും ഒന്ന് ഒരു ക്രിസ്പി ആയിട്ട് വരുത്തുള്ളൂ, ആ സമയം വരെ നമുക്കൊന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വെച്ചേക്കാം. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് മിക്സിയിലേക്ക് പൊടിച്ചെടുത്താൽ മതി. യാതൊരുവിധ മായങ്ങളും ഇല്ല. നമ്മൾ ഈ വില കൊടുത്ത് കടയിൽ നിന്ന് മേടിച്ച് മായം ചേർത്ത സാധനങ്ങൾ തിന്നേണ്ട ഒരു ആവശ്യവുമില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. നമുക്കിതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. നമുക്ക് നന്നായിട്ട് തണുത്തിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ മിക്സിയുടെ ചെറിയ ജാറാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 തവണയായിട്ട് പൊടിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ മസാലപ്പൊടി ഇവിടെ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഞാൻ നല്ല ചൂടാണ് പൊടിച്ചെടുത്തപ്പോൾ ഒരു 30 സെക്കൻഡ് ഒന്ന് കറക്കി ഒന്ന് തുറന്നു നോക്കണം. ഇനി പൊടിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 സെക്കൻഡ് കൂടെ ചെയ്താൽ ഞാൻ 30 സെക്കൻഡ് ചെയ്തോളൂ. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടി. ഫ്രഷ് ഈറ്റ് ഫ്രഷ് എന്ന് പറയുന്നത് മാതിരി ഹെൽത്താണ് നമ്മുടെ വെൽത്ത്. അതുകൊണ്ട് നല്ല സാധനങ്ങൾ ഉപയോഗിക്കുക. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം 2 ഗ്ലാസ് ജാറിനകത്തോട്ട് ഞാൻ മാറ്റി സീൽ ചെയ്ത് വെക്കുന്നു. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. വിവിധ തരത്തിലുള്ള വീഡിയോസാണ് ലാൽ കിച്ചണിൽ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനമുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. മറ്റുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.